ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ദേവിമാരോടൊപ്പം എത്തിയാൽ ആഘോഷം ആരംഭിക്കാമായിരുന്നു. സമയത്ത് അവരെത്തുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ വിൽവിദ്യ അഭ്യസിപ്പിച്ച ആളല്ലേ. ചക്രായുധം പ്രയോഗിക്കാൻ പറഞ്ഞിരുന്ന ആളല്ലേ. പാലാഴിവാസ ചതുർമുഖനാഥ, നിങ്ങൾ ഇരുവരും നിങ്ങളുടെ ദേവിമാരുമായി ആഗതരായത് കണ്ട് എനിക്ക് സന്തോഷം തോന്നുകയാണ്. കൈലാസനാഥ, അങ്ങയുടെ പുത്രന്റെ നാമകരണ ചടങ്ങ് ഞങ്ങളുടെ ഗ്രഹത്തിൽ നടക്കുന്ന ഒരു ആഘോഷം കൂടിയല്ലേ. ഇത് ലോകത്തുള്ള എല്ലാവരുടെയും പൊതുവായ ആഘോഷമായി തന്നെ കരുതാമല്ലോ. അതും ശരി തന്നെയാണ്. ഇനി നമുക്ക് നാമകരണ ചടങ്ങ് ആരംഭിക്കാം. സമയം തരൂ, എനിക്ക് ഒരു അപേക്ഷ കൂടിയുണ്ട്. പറയൂ കുമാര. എന്നെ സഹായിക്കാൻ വന്ന ദേവഋഷി വളരെ ഉത്തരവാദിത്വത്തോടെയാണ് എന്നെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ഞാനും നടന്നു വന്നത്. അതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിന്റെ വീണ ഞാൻ ആവശ്യപ്പെട്ട് ഉടനെ മീട്ടുവാൻ തന്നു. അതുകൊണ്ട് എന്താണ്? ബഹുമാന്യനായ ദേവർഷിയാണ് എന്റെ നാമകരണ ചടങ്ങ് മുൻകൈയെടുത്ത് നടത്തി തരേണ്ടത്. ഞാനിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്റെ അച്ഛൻ അദ്ദേഹത്തോടുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ട മാന്യത നൽകണമെന്ന ചിന്തയിൽ ഞാനിത് പറഞ്ഞത്. എന്റെ വളർത്തമ്മമാരായ കാർത്തിക മാതാക്കൾ
ശ്രേഷ്ഠരായുള്ളവരെ ശ്രേഷ്ഠമായ രീതിയിൽ ആദരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കണ്ടോ നീ പത്മകോമളെ, നമ്മുടെ പുത്രന്റെ അത്ഭുത കഴിവുകൾ. ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കെല്ലാവരോടും പറയാൻ ഇത് തന്നെ ധാരാളം. ഇവൻ എന്തെല്ലാമാണ് നേടാൻ പോകുന്നത് എന്ന് ആർക്കും നിർവചിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇപ്പോൾ ബോധ്യമായില്ലേ ഞാൻ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്ന്? ഇപ്പോൾ ബോധ്യമായില്ലേ? എന്റെ മകന്റെ ദിവ്യജയം തൊട്ടിലിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അവൻ ഇനി നടത്താൻ പോകുന്ന യുദ്ധങ്ങൾക്കെല്ലാം മുന്നോടിയായി ആ സൂര്യനോട് തന്നെ ഏറ്റുമുട്ടാൻ തുടങ്ങി. എന്റെ പുത്രന്റെ പ്രഥമ ദൗത്യം ഉദയം നൽകുന്നവനിൽ നിന്നും ഉദയമായിരിക്കുകയാണ്. മാതാപിതാക്കളുടെ അരികിൽ വന്നെത്തിയിട്ടും വളർത്തമ്മമാരുടെ ഉപദേശങ്ങൾ അനുസരിക്കുന്ന നിന്റെ സംസ്കാരത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിന്റെ ആഗ്രഹം പോലെ ഈ നാമകരണ ചടങ്ങ് നാരദൻ തന്നെ നിർവഹിക്കും. നാരദ, സൂര്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, അവിടെ എന്തോ ഒരു രൂപം അനങ്ങുന്നതായി തോന്നുന്നില്ലേ?
എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ ദുർനിമിത്തം? സൂര്യൻ എവിടേക്കാണ് പോയത്? മംഗളകരമായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ അപ്രത്യക്ഷനാകുന്നത് അപശകുനമാണല്ലോ. ഇനിയും വൈകിയാൽ മുഹൂർത്ത സമയം കടന്നുപോകുമല്ലോ. ആകാശം പൂർണ്ണമായി ഇരുണ്ടുപോയല്ലോ. സൂര്യദേവൻ എവിടേക്ക് പോയി? നമ്മുടെ പുത്രന് നമ്മൾ തന്നെ മുന്നിട്ട് നിന്ന് ഈ നാമകരണ ചടങ്ങ് നടത്തുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തടസ്സം നേരിട്ടത്? ദേവർഷി, സൂര്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെ എന്തോ ഒരു രൂപം അനങ്ങുന്നതായി തോന്നുന്നില്ലേ? അതെ ശിവകുമാര, എന്തോ ഒരു രൂപം അവിടെ നിൽക്കുന്നുണ്ട്. അത് അസുരകുലത്തിൽപ്പെട്ടതാണോന്ന് എനിക്ക് സംശയമുണ്ട്. സർവേശ്വര, സൂര്യന്റെ സമീപത്ത് വളരെ അരികിൽ അസുരകുലത്തിൽ ജനിച്ചവന്റെ ഒരു രൂപം കാണാൻ കഴിയുന്നുണ്ട്. നാമകരണ ചടങ്ങ് നടത്താൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വര, നാരദർഷി പറഞ്ഞത് സത്യമാണ്. ശിവകുമാരന് തുണയായി ഞങ്ങൾ കൂടെ പോന്നപ്പോൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുന്നവരെ താരകാസുരൻ തടസ്സപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവരാണ് ഇവരൊക്കെ, ശരിയല്ലേ? പരമേശ്വര, ദീനദയാള, നാരദ ഋഷിയും ദേവേന്ദ്രനും പറയുന്നതെല്ലാം സത്യമാണ്. ഞങ്ങളെ ഇവിടേക്ക് വിടാതെ തടയാൻ വേണ്ടി ആ ശൂരപത്മാവിന്റെ അനുജൻ താരകാസുരൻ ഞങ്ങളെപ്പോലുള്ള മുനികളെ പാറകളിലും മരങ്ങളിലും കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. പാലത്തിന് മുകളിലൂടെ ശിവദാസന്മാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വഹിച്ചിരുന്ന തൂണുകളെ തകർത്ത് അവരെ വഴിമുടക്കുകയാണ് ചെയ്തത്. സത്യമാണ് ഈശ്വര, ഞങ്ങളെയും തടഞ്ഞു ബന്ധിച്ചിട്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ചിലർ പാലം തകർന്നു വീണ് മരണപ്പെടുകയും ചെയ്തു. സർവേശ്വര, ശൂരപത്മാവിന്റെ അഹന്ത അതിര് കടന്നിരിക്കുകയാണ്. ഇതുവരെ ഋഷിവര്യന്മാരെ തടഞ്ഞ് യാഗം നടത്താൻ അനുവദിക്കാതെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ലോകത്തിന് പ്രകാശം നൽകുന്ന സൂര്യനെ തന്നെ മറയ്ക്കാൻ നോക്കുകയാണ്. ഇങ്ങനെയായാൽ നവഗ്രഹങ്ങളുടെ താളം തെറ്റിപ്പോവുകയില്ലേ? സൃഷ്ടിയുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലായി പോകുമല്ലോ. കാണുന്നില്ലേ സഹോദരങ്ങളെ, ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എത്ര സത്യമാണെന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? നന്നായി മനസ്സിലാകുന്നു ജ്യേഷ്ഠ. സൂര്യനെ പിടിച്ചടക്കുന്ന മകൻ ഇനി എന്തിനെയാണ് ഭയക്കേണ്ടത്? ഭഗവാനെ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാനും വയ്യ. അങ്ങ് പറഞ്ഞതായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്. കണ്ട മാത്രയിൽ ഭൂമി വിറയ്ക്കാൻ തുടങ്ങും. ഇവന്റെ ഗർജനം കേട്ട് കാടുകൾ ഇളകും. ജ്യേഷ്ഠ, നമ്മൾ മൂന്ന് പേരോടൊപ്പം അനുജത്തി അജമുഖിയും ചേർന്ന് ഈ അസുര സാമ്രാജ്യത്തിന്റെ നാല് തൂണുകളായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സാമ്രാജ്യത്തിന്റെ ആരൂഢം
ജ്യേഷ്ഠന്റെ മകൻ തന്നെയാണ്. ജ്യേഷ്ഠ, സൂര്യനോടുള്ള കലി തീർക്കാൻ ആകാശത്ത് നിന്ന് സൂര്യനെ അടർത്തിയ ഈ പുത്രന് നാമകരണ ചടങ്ങ് നടത്തിക്കൊടുക്കണ്ടേ? തീർച്ചയായും നടത്തിക്കൊടുക്കണം. അത് കണ്ട് അസുരകുലം മുഴുവനും അതിശയിക്കണം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ അമ്മ സുരസയെ ക്ഷണിക്കാൻ പോവുകയാണ്. ജഗദീശ്വര, അങ്ങയുടെ വലത് കണ്ണ് സൂര്യൻ, ഇടത് കണ്ണ് ചന്ദ്രൻ, തൃക്കണ്ണ് അഗ്നിയുമായതുകൊണ്ടാണ് സോമസൂര്യ അഗ്നി നേത്രായ നമഃ എന്ന് അങ്ങയെ സ്തുതിക്കുന്നത്. അത്തരത്തിലുള്ള സൂര്യനെ ഒരുത്തൻ മറച്ചുവച്ചിരിക്കുന്ന അവസ്ഥയിൽ നാമകരണ ചടങ്ങ് എങ്ങനെയാണ് നടത്തുക? നാരദൻ പറയുന്നതും ശരിയാണ് പ്രഭു. സൂര്യൻ നവഗ്രഹങ്ങളുടെ എല്ലാം നാഥനാണ്. ആര് ഏതൊരു കൃത്യം നിർവഹിക്കുമ്പോഴും സൂര്യൻ സാക്ഷിയായി ചെയ്യുന്നു എന്ന് പറയുന്ന പതിവുണ്ട്. ആ സ്ഥിതിക്ക് സൂര്യന്റെ അഭാവത്തിൽ ഈ ചടങ്ങ് നടത്തുന്നത് അപശകുനമായി തീരും. ആര് ഏതൊരു ശുഭകാര്യം നടത്തുമ്പോഴും സൂര്യന്റെ മുന്നിൽ നിന്നുമാണ് തുടങ്ങേണ്ടത്. സൂര്യനില്ലാതെ ഒരു നല്ല കാര്യവും നടത്താൻ പാടില്ല. സൂര്യനെ ശിവന്റെ അംശമായി കരുതുന്നത് കൊണ്ട് ശിവസൂര്യൻ എന്ന് പറയുന്ന ഒരു പതിവുണ്ട്. ശിവകുമാരന്റെ ഈ മംഗള കർമ്മത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ പോയല്ലോ. ആദിത്യനെ നാരായണന്റെ അംശമായി കരുതുന്നത് കൊണ്ടാണ് സൂര്യനാരായണൻ എന്ന് പറയുന്നത്. നാരായണൻ ഇവിടെ ഉണ്ടെങ്കിലും സൂര്യൻ മാത്രം ഇവിടെ ഇല്ലാതെ പോയല്ലോ. ഇങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് സമയം കളഞ്ഞാൽ എങ്ങനെ? ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തൂ. സൂര്യനെ അസുരപുത്രൻ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്നും സൂര്യനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. സ്വാമി, ഇതെന്ത് അനർത്ഥമാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്റെ പുത്രന്റെ നാമകരണ ചടങ്ങ് നടക്കാനിരിക്കുന്ന ഈ നേരത്ത് ഇങ്ങനെ സംഭവിച്ചുവല്ലോ. ഈ ജഗത്തെ മുഴുവൻ തന്നിൽ അടക്കിയത് കൊണ്ട് ജഗദീശ്വരൻ എന്ന പേര് സിദ്ധിച്ച അങ്ങേക്ക് ഇത് കളങ്കമല്ലേ? ഈ സന്ദർഭത്തിൽ അങ്ങ് ദക്ഷിണമൂർത്തിയായി മൗനം അവലംബിച്ചാൽ എങ്ങനെയാണ്? നാമകരണ ചടങ്ങിന് വന്നിട്ടുള്ളവർ നമ്മളെ കുറിച്ച് എന്താണ് കരുതുക? അസുരകുലത്തിന് ഇത്തരം ശക്തി നൽകിയത് ആരാണ്? അത് അങ്ങ് തന്നെയല്ലേ? അവരത് ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടും അങ്ങ് മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ്? സൂര്യനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ശൂരൻ എങ്ങനെയാണ് ഉണ്ടായത്? ഇത് ശൂരപത്മാവിന്റെ പ്രവൃത്തിയല്ല, അവന്റെ മകന്റെ പ്രവൃത്തിയാണ്. അമിതമായ ശക്തികളോട് ജനിച്ചിട്ടുള്ള ആ കുട്ടി ആകാശത്തിലേക്ക് പറന്ന് സൂര്യനെ മുഷ്ടിയിൽ ഒതുക്കി കൊണ്ടുപോയിരിക്കുകയാണ്. കണ്ടില്ലേ എന്റെ മകന്റെ കഴിവ്? ആ സൂര്യനെ പിടിച്ചെടുത്തു കൊണ്ടുവന്ന ഇവന്റെ അതുല്യ ശക്തിക്ക് മുന്നിൽ ആ ദേവകൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? അവർ എവിടെയാണ് ചെന്ന് ഒളിച്ചിരിക്കുക? അവർക്കിനി ഒരിടത്തും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഭഗവാനെ, അങ്ങ് പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാനും വയ്യ. അങ്ങ് പറഞ്ഞതായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്. ശൂരന്റെ മകനാണ് സൂര്യനെ കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ആ കുട്ടിക്ക് അതെങ്ങനെയാണ് സാധിച്ചത്? അസുരശക്തിയും ദേവശക്തിയും ചേർന്നതുകൊണ്ട് സംഭവിച്ചതാണ്.
അസുരന്മാരിൽ ഏറ്റവും ശക്തിശാലിയായ ശൂരപത്മാവിനും ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകൾ പത്മകോമളയ്ക്കും ജനിച്ചവനായതിനാൽ ജന്മമെടുത്തപ്പോൾ തന്നെ അതീന്ദ്രിയ ശക്തികളോട് ജനിച്ചിരിക്കുകയാണ് ആ കുട്ടി. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല സ്വാമി. എന്റെ മകന്റെ നാമകരണ ചടങ്ങ് ശൂരന്റെ മകൻ തടസ്സപ്പെടുത്തി എന്നുണ്ടെങ്കിൽ അവനില്ലാതെ ഒരണുവും അനങ്ങില്ല എന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണോ ഈ പ്രകൃതി? നമ്മളെ ബലഹീനരായി കരുതി ഈ അഖില ബ്രഹ്മാണ്ടം മുഴുവനും കളിയാക്കി ചിരിക്കില്ലേ? ഈ സമയത്തും അങ്ങ് ഇങ്ങനെ മൗനം പാലിച്ചിരുന്നാൽ എങ്ങനെയാണ്? ചുറ്റുമുള്ള പ്രദേശം എങ്ങനെയുണ്ടെന്ന് വീക്ഷിച്ചു നോക്കൂ. സൃഷ്ടിയെ അത് എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്ന് അങ്ങേക്ക് അറിയാൻ കഴിയും. മുഹൂർത്ത സമയം അടുത്തെത്തിയിരിക്കുന്നു. സൃഷ്ടി നിശ്ചലമായിരിക്കുകയാണ്. ഈ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അസുരന്മാരുടെ കൈകളിൽ അകപ്പെട്ട സൂര്യനെ ആരാണ് രക്ഷിച്ചു കൊണ്ടുവരിക? അതിനുള്ള ഏക മാർഗം അവരോട് യുദ്ധം ചെയ്യുക എന്നതാണ്. അതെ അമ്മേ, അമരേന്ദ്രൻ പറയുന്നതാണ് ഉചിതമായ തീരുമാനം. എനിക്ക് അനുവാദം നൽകിയാലും ഇപ്പോൾ തന്നെ ആ അസുരന്മാരോട് യുദ്ധം ചെയ്ത് സൂര്യനെ കൊണ്ടുവരുന്നതാണ്.